നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സീ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് പരിചയപ്പെട്ടാലോ. ആ ചൂടെണ്ണയ്ക്കകത്ത് കിടന്ന മുരിയുന്ന ആവൂലി ഫ്രൈ ഉണ്ടോ, അതുപോലെ നല്ല മസാലയൊക്കെ തേച്ച് പിടിച്ചു വെച്ചേക്കുന്ന നെമ്മീനും കരിമീനും ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഈ മീൻ ഞാൻ ട്രിവാൻഡ്രത്ത് എവിടെയും കണ്ടിട്ടില്ല. ഇതിന്റെ പേര് തിരുതാന്നാട്ടോ. ഇതാണ് തിരുത പാൽ കറി. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല പ്രോൺസ് ഫ്രൈ. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇതെല്ലാം കിട്ടുന്ന എവിടെയാണെന്നല്ലേ. ഈ നമ്മുടെ ട്രിവാൻഡ്രം കവടിയാറിൽ രാജ്ഭവന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ലെമൺ സോൾ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തായിരുന്നു. മെയിൻലി സീ ഫുഡ് തന്നെ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇത് മാത്രമല്ല ചൈനീസ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ വൈകിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല ചൂട് സ്നാക്സും ചായയും കോഫിയും ഒക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത നല്ലൊരു ലൈം ജ്യൂസ് കുടിച്ചിട്ടാണ്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫിഷ് കറി മീൽസ് ആണ് കേട്ടോ. ഫിഷ് കറി ഉണ്ട്, ചോറുണ്ട്, നല്ല പുളിശ്ശേരിയുണ്ട്, അവിയലും തോരനും ബീട്രൂട്ട് കിച്ചടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മീൽസിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പാത്രത്തിനകത്ത് പായസം ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഡിഷസൊക്കെ ട്രൈ ചെയ്യുമ്പം ആദ്യമേ എന്ത് ട്രൈ ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് സ്വീറ്റ് ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കണവ ഫ്രൈയിലാണ് കേട്ടോ തുടങ്ങിയത്. നല്ല മുരിഞ്ഞ കണവ പീസസും അതുപോലെ തന്നെ അതിൻ്റെ പൊരിയൊക്കെ ഇട്ടിട്ട് ആ ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കണവ ഫ്രൈ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തായി ട്രൈ ചെയ്തത് ഇവരുടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട നല്ല കുഞ്ചുതിയലാണ് കേട്ടോ. ഇതും അടിപൊളിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കൊഞ്ചായിരുന്നു. അത് ആ ചോറുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് ഇവരുടെ കാന്താരി സ്ക്വിഡ് ആണ് കേട്ടോ. എരിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഭയങ്കര സ്പൈസി ഒന്നും അല്ല കേട്ടോ. പിന്നെ കാന്താരി മുളക് വെച്ചിട്ട് ഇവരുടെ വേറൊരു ഡിഷാണ് ഇവരുടെ കാന്താരി ചിക്കൻ. ദൈ ചീച്ചി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണത്. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു ആവോലി ഫ്രൈയും ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇവരുടെ ഫിഷ് എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര എരിയൊന്നുമില്ല. എല്ലാത്തിൻ്റെ ആ ഫിഷിൻ്റെ ഫ്ലഷിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്ന മീനും നമ്മുടെ ട്രിവാൻഡ്രത്ത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ പേര് കാളാഞ്ചി എന്നാണ് കേട്ടോ. ഇതാണ് കാളാഞ്ചി ഫ്രൈ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഓരോ ഫിഷിൻ്റെയും മസാല ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഓരോ മീൻ കഴിക്കുമ്പോഴും വേറെ വേറെ ടേസ്റ്റ് ആണ് കേട്ടോ മസാലയ്ക്ക്. പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ച തിരുത, ഇതാണ് അവരുടെ തിരുത പാൽ കറി. തിരുതയും ഞാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വേറെ എവിടെയും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് നല്ല ചോറും മീൻകറിയും പപ്പടവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ഇത് കഴിച്ചപ്പോൾ. പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കുടിക്കാൻ വാങ്ങിച്ചത് ഇവരുടെ പാഷൻ ഫ്രൂട്ട് മൊഹീറ്റോയും അതുപോലെ തന്നെ ബ്ലൂ കൊറാക്കോ സ്ലഷും ആട്ടോ. അത് രണ്ടും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നല്ല കരിമീൻ പൊള്ളിച്ചത് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇവരുടെ ബീഫ് റോസ്റ്റും നൈസ് ആയിരുന്നു. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ ഇവിടെ നല്ലൊരു നെമ്മീൻ ഫ്രൈയും ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ നല്ല കൊഞ്ച് ഫ്രൈയും ട്രൈ ചെയ്തായിരുന്നു. ഒരു മീഡിയം സൈസ് കൊഞ്ചായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ലെമൺ സോൾഡ് നല്ല കല്യാണ വീട് ബിരിയാണിയും അവൈലബിൾ ആണ്.
പിന്നെ ഇത്രയൊക്കെ കഴിച്ചിട്ട് ഡെസേർട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഫലൂടെ കൂടെ ട്രൈ ചെയ്തായിരുന്നു. ഒരുപാട് ടൈപ്പ് ഓഫ് ഐസ്ക്രീംസും കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതിൻ്റെ മേളിൽ ചെറിയൊരു കൊടയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ലൊരു ഫലൂട. അപ്പോൾ നിങ്ങൾക്ക് സീ ഫുഡൊക്കെ നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ലെമൺ സോളും ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻ്റ് ആണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കവടിയാർ രാജ്ഭവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നല്ല ആംബിയൻസും ആണ്, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.